Hello In this video we will be discussing the question answers that is part 2 of Maternity chapter The first question how did the child become a problem to Mikali and the others in the refugee camp What impression do you get about Mikali from the way he faced the problems So in this problem or in this question we are having three different parts that is how did the child become a problem to Mikali ആ കുട്ടി എങ്ങനെയാണ് മിക്കാലിക്ക് മിക്കാലിക്കൊരു പ്രോബ്ലമായി തീർന്നത് ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ഇസ് ആൻഡ് ടു അതേഴ്സ് ഹൗ ഡിഡ് ദ ചൈൽഡ് ബിക്കം എ പ്രോബ്ലം ടു അതേഴ്സ് മറ്റുള്ളവർക്ക് എങ്ങനെയാണ് അതൊരു പ്രോബ്ലമായി തീർന്നത് ആൻഡ് വാട്ട് എംബ്രഷൻ ഡു യു ഗെറ്റ് എബാത്ത് മിക്കാലി ഫ്രം ദ വേ ഹി ഫേസ് ദ പ്രോബ്ലം അവൻ ആ ഫേ അവൻ്റെ പ്രോബ്ലംസിനെയൊക്കെ നേരിട്ടതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് എന്താണ് ഈ മിക്കാലിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അങ്ങനെയുള്ള മൂന്ന് ഭാഗമായിട്ടാണ് നമുക്ക് എഴുതാനുള്ളത്

അത് കൂടാതെ തന്നെ മിക്കാലി മുഴുവൻ ദിവസവും അവനെ ചുമന്നുകൊണ്ട് നടക്കുന്നതല്ല അവനൊരു ജോലിക്കും പോകാൻ പറ്റിയില്ല ദ ചൈൽഡ് ബിക്കേം എ പ്രോബ്ലം ടു അതേഴ്സ് ആസിറ്റ് ക്രൈഡ് ദ ഹോൾ നൈറ്റ് കുട്ടി എങ്ങനെയാണ് മറ്റുള്ളവർക്കൊരു പ്രോബ്ലമായി തീർന്നത് അത് രാത്രി മുഴുവൻ കരയുകയായിരുന്നു അല്ലേ ഓൾ വെർ ബിസി വിത്ത് ദിയർ ഓൺ പ്രോബ്ലംസ് ആൻഡ് നോ വൺ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ മിക്കാലി ആൻഡ് ഹസ് ന്യൂ ബോൺ ബ്രദർ എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു സോൾവ് ചെയ്യാൻ ധാരാളം പ്രശ്നങ്ങളുള്ള ആളുകളായിരുന്നത് അവർക്ക് ആർക്കും തന്നെ മിക്കാലിയുടെയോ അല്ലെങ്കിൽ അവൻ്റെ സഹോദരൻ്റെയോ കാര്യത്തിൽ ഇടപെടാൻ നവജാത ശിശു അല്ലെ ബോൺ ബേബി അവൻ്റെയോ കാര്യത്തിൽ ഇടപെടാൻ ആർക്കും തന്നെ സമയമുണ്ടായിരുന്നില്ല ദോ മിക്കാലി വാസ് ട്രൈഡ് ഓഫ് ഹംഗ് സോറി ദോ മിക്കാലി വാസ് ടയർഡ് ഓഫ് ഹംഗ് ആൻഡ് ലാക്ക് ഓഫ് സ്ലീപ്പ് ഹീ ഡിഡ് നോട്ട് ലീവ് ഹിസ് യങ്ങർ ബ്രദർ ടു ഇറ്റ്സ് ഫെയ്റ്റ് അവൻ മിക്കാലി നമുക്കറിയാം അവന് ഭക്ഷണം മര്യാദയ്ക്ക് കിട്ടാറുണ്ടായിരുന്നില്ല അവന് ഉറക്കം കിട്ടാറുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ വളരെ ക്ഷീണിതനായിരുന്നു എന്നിരുന്നാൽ കൂടി അവൻ തൻ്റെ സുഖത്തിന് വേണ്ടി അവൻ്റെ അനിയനെ കളയാൻ തയ്യാറായിരുന്നില്ല ഹീ ക്യാരീഡ് ഹിം ഓൾ ഡേ ലോങ് ആൻഡ് ട്രൈഡ് ഓൾ ദ പോസിബിൾ വെയ്സ് ടു ഫീഡ് ദ ബേബി അവൻ ദിവസം മുഴുവൻ അതിനെ ചുമന്നുകൊണ്ട് നടക്കുമായിരുന്നു പിന്നെ അവനെ കൊണ്ടാവുന്ന വിധത്തിൽ ആ കുഞ്ഞു കുഞ്ഞുകുട്ടിക്ക് ഭക്ഷണം നൽകാനുള്ള പരിശ്രമവും അവൻ ചെയ്തിരുന്നു ഹി വാസ് എൻ എഫെക്ഷനേറ്റ് ബ്രദർ വളരെ സ്നേഹം നിറഞ്ഞൊരു ബ്രദറായിരുന്നു അവൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് മിക്കാലീസ് എക്സ്പീരിയൻസസ് ഇൻ ദ അർമേനിയൻ ക്യാമ്പ് ആൻഡ് ദ എനറ്റോളിയൻ ക്യാമ്പ് വാട്ട് ഡിഫറൻസസ് ഡു യു നോട്ടിസ് എന്ത് വ്യത്യാസമാണ് നിങ്ങൾക്ക് ഈ അർമേനിയൻ ക്യാമ്പിലും എനാറ്റോളിയൻ ക്യാമ്പിലും കാണാൻ സാധിക്കുന്നത് എന്നാണ് ചോദ്യം ആൻസർ മിക്കാലി ആൻഡ് ഹിസ് ബ്രദർ വർ ഫേസിങ് ടോട്ടൽ നെഗ്ലിജൻസ് ഫ്രം ദ എനാറ്റോളിയൻസ് ആൻഡ് അർമേനിയൻസ് മിക്കാലിക്കും അവൻ്റെ ബ്രദനും പൂർണ്ണ അവഗണനയാണ് ഉണ്ടായത് രണ്ട് ക്യാമ്പിലും ദി ആക്റ്റഡ് ആസ് ഇഫ് ദി ലോസ് ഫീലിംഗ്സ് ലൈക്ക് ഹ്യൂമാനിറ്റി മെറ്റേണിറ്റി ഓർ സിമ്പതി അവർ എങ്ങനെയാണ് അവരോട് പെരുമാറിയത് അവരുടെ മനസ്സിൽ ഹ്യൂമാനിറ്റി അതായത് മനുഷ്യത്വം അല്ലെങ്കിൽ മാതൃത്വം അല്ലെങ്കിൽ സിമ്പത്തി സഹതാപം എന്നീ വികാരങ്ങളൊന്നും ഇല്ലാത്ത പോലെയാണ് അവർ പെരുമാറിയിരുന്നത് എനാറ്റോളിയൻസ് വർ റെഡി ടു ഹാവ് എ ഗ്ലാൻസ് എറ്റ് ദ ബേബി പക്ഷെ ഒരു വ്യത്യാസം എന്താണെന്നുള്ളത് എനാറ്റോളിയൻസ് ആ കുട്ടി കുട്ടിയൊന്നും നോക്കാൻ അവർ തയ്യാറായിരുന്നു അല്ലേ കുട്ടി എങ്ങനെയുള്ള കുട്ടിയാണ് ആണാണോ പെണ്ണാണോ എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷവർക്കുണ്ടായിരുന്നു കുട്ടിയെ കാണിച്ചു കൊടുക്കാനും പറഞ്ഞു ബട്ട് സീങ് ദി ബേബി ദേ ടു എവോയ്ഡ് ദം ആ ഒരു ഹൊറിഫായി് ഫിഗറിനെ കണ്ടപ്പോൾ അല്ലെങ്കിൽ ഡ്രെഡ്ഫുൾ ഫിഗറിനെ കണ്ടപ്പോൾ അത്രയും ശോചനീയ അവസ്ഥയിൽ ആ കുട്ടിയെ കണ്ടപ്പോൾ അവരും അതിനെ സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് സത്യം തേർഡ് ക്വസ്റ്റ്യൻ ഹൗ ഡസ് ദ സ്റ്റോറി റിവീൽ ദ നൊബിലിറ്റി ഓഫ് മെറ്റേണിറ്റി എങ്ങനെയാണ് മാതൃത്വത്തിൻ്റെ ആ നൊബിലിറ്റിയെ നമ്മൾ ഈ സ്റ്റോറി കാണിച്ചു തരുന്നത് ആൻസർ ദ നൊബിലിറ്റി ഓഫ് മെറ്റേണിറ്റി ഈസ് റിവീൽ ത്രൂ ദ ക്യാരക്ടർ ഓഫ് ചൈന മേൻഡ്സ് വൈഫ് ഈയൊരു കഥയിൽ ചൈനാമേൻ്റെ വൈഫിൻ്റെ ക്യാരക്ടറിലൂടെയാണ് മാതൃത്വത്തിൻ്റെ മഹത്വം കാണിച്ചു തരുന്നത് അല്ലേ നമുക്കറിയാം ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളുണ്ടായിരുന്നു ഈ കഥയിൽ പക്ഷേ ഈ ചൈനാമേൻ്റെ വൈഫിലൂടെയാണ് മാതൃത്വത്തിൻ്റെ മഹത്വം നമുക്ക് സ്റ്റോറി തെളിയിച്ചു തരുന്നത് ഇറ്റ് എംഫസൈസസ് ദ എൻറ്റേനസ് എംപത്തി എഫെക്ഷൻ കെയർ ആൻഡ് കൈൻഡ്നെസ് ഷോൺ ബൈ ഹർ ടുവേർഡ്സ് ദ ചൈൽഡ് ഇത് ആ ചൈനാമേൻ്റെ വൈഫ് ആ കുട്ടിയോട് കാണിച്ച ഒരു ടെൻറ്റന്നെസ് അല്ല മനസ്സിൻ്റെ ഒരു സൗമ്യത എന്ന് പറയുന്നത് എംപത്തി എഫെക്ഷൻ കെയർ ആൻഡ് കൈൻഡ്നെസ് ഷോൺ ബൈ ഹർ ബൈ ഹർ മീൻസ് ചൈനാമെൻസ് വൈഫ് ടുവേഡ്സ് ദ ചൈൽഡ് ആ കുട്ടിയോട് കാണിച്ച എല്ലാ അവരുടെ പെരുമാറ്റത്തിൽ ഈ എല്ലാ ഗുണങ്ങളും ഉണ്ടായിരുന്നു ഈവൻ ദോ ദ ബേബി വാസ് എ സ്കെലറ്റോണിക് ഹൊ ഷീ ആക്സെപ്റ്റഡ് എൻ ആൻഡ് ഇറ്റ്സ് ആൻഡ് ബ്രസ്ഫഡ് ആ കുട്ടി ഒരു വളരെ പേടിപ്പെടുത്തിരുന്ന ഒരു അസ്ഥിക്കൂടമായിരുന്നെങ്കിൽ കൂടി അല്ലേ വളരെ ഭീതി ഉണർത്തുന്ന ഒരു അസ്ഥിക്കൂട രൂപമായിരുന്നെങ്കിൽ കൂടി ആ അമ്മ ആ കുട്ടിയെടുത്ത് അതിനെ സ്വീകരിച്ചു അതിനെ മാറോട് ചേർത്ത് പിടിച്ച് അതിന് ബ്രസ്റ്റ് ഫീഡ് കൊടുക്കുകയാണ് ചെയ്തിരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി വാസ് ദ മോസ്റ്റ് എംപത്തറ്റിക് ടു ദ ബേബി ജസ്റ്റിഫൈ ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞു തന്നിരുന്നു എന്താണ് എമ്പതിയും സിമ്പതിയും തമ്മിലുള്ള വ്യത്യാസമെന്ന് അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത് ഏത് ക്യാരക്ടറാണ് കൂടുതൽ എംപത്തറ്റിക് ആയിട്ടുള്ളത് ആൻസർ ചൈനാ മാൻസ് വൈഫ് വാസ് ദ മോസ്റ്റ് എമ്പത്തറ്റിക് ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ഈ കഥയിലെ ഏറ്റവും എംപത്തറ്റിക് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചൈനാ മാൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ദോ ദ ബേബി ഹാഡ് എ ഡ്രഡ്ഫുൾ ഫിഗർ ഷീ പ്രസ്റ്റ് ഇറ്റ് ക്ലോസ് ടു ഹർ ഹാർട്ട് ആൻഡ് ഇറ്റ് ആ ബേബിക്ക് വളരെ ഭയാനകമായ ഒരു രൂപം ഉണ്ടായിരുന്നെങ്കിൽ കൂടി അവൾ അതിനെ സ്വീകരിച്ച് അവളുടെ മാറോട് അണക്കി പിടിച്ചതിന് പാല് കൊടുക്കുകയാണ് ഉണ്ടായത് ചൈനാ വാസ് ഓൾസോ എംപത്തറ്റിക് ദാറ്റ്സ് വൈ ഹി ബ്രോട്ട് മിക്കാലി ആൻഡ് ദ ബേബി ടു ഹസ് ഹോം ചൈനാമാനും വളരെ എമ്പത്തിക്കായിട്ടുള്ള എംപത്തറ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു അതുകൊണ്ടാണല്ലോ അയാൾ മിക്കാലിയെയും അവൻ്റെ ബ്രതനെയും അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നില്ലേ അവരുടെ അവസ്ഥ കണ്ട് മനസ്സലിഞ്ഞ് അവരെ അവരെ രണ്ടാളെയും അവൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു അതിന് കാരണം അവൻ അവൻ്റെ മനസ്സിൽ മെമ്പത്തി എന്ന വികാരം അല്ലേ അപ്പം ഇത്രയുമാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ആൻസർ പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ് ഇനി നമ്മൾ ആക്ടിവിറ്റി പാർട്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ആ ഡോണ്ട് ഫോർഗറ്റ് ടു സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ഓൾസോ പ്രസ് ദ ബെൽ ബൈറ്റൺ ഓക്കെ വിൽ ബി മീറ്റിംഗ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ആറ്റ് ഇൽ ദൻ ബൈ